ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 30. അപ്പോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ പറയാം കേട്ടോ. അപ്പോ ഇതിന്റെ മുന്നത്തെ റിവ്യൂ ഒറ്റയ്ക്ക് വന്നത്, ഇത് നമ്മൾ റിവ്യൂ പറയാം കേട്ടോ. അപ്പോ ഇത് വരുന്നത് തലേ ദിവസം, ഫസ്റ്റ് വന്നത് തലേ ദിവസം നമ്മുടെ റസ്മിനും ശ്രീതും തമ്മിൽ ഒരു ചെറിയ ബീച്ചിലൊക്കെ കിടക്കണ പോലെ അങ്ങനെ കടന്ന്. എന്താണ് ശ്രീതു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയണില്ല, എന്നാ പറയേ. അങ്ങനെ ഞാൻ പറയട്ടെ, എനിക്കൊരു ചെറിയ പ്രശ്നം. എന്താണ് ക്രഷ്? ഐ ഹാവ് എ ക്രഷ് ഓൺ യു, അതാണ് പറഞ്ഞത് അല്ലേ? അപ്പോ അങ്ങനെ പൊട്ടി രാത്രി സമയം പെട്ടെന്ന് ശ്രീതോട് എഴുന്നേറ്റ് നമ്മളിത് കഴിഞ്ഞുള്ള മറ്റേ അഞ്ചു ദിവസം മറ്റേ അതൊക്കെ കണ്ടതാണല്ലോ. അപ്പൊ നമുക്ക് അപ്പൊ ഇത് നമ്മള് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് ഇത് കാര്യങ്ങളൊന്നും അറിയില്ല. ശ്രീതു നന്നായിട്ട് ബാലൻസ് ചെയ്ത് അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നെ അത് അത്ര രാത്രിത്തേക്ക് ഒരു ക്ലിപ്പ് കാണിച്ചില്ല. അങ്ങനെ ഒരു തോന്നൽ വന്നോണ്ട് എന്താ രസ്മിൻ ഭായി പറഞ്ഞത്, ഞാൻ കുറച്ച് മാറി നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അത് സോൾവ് ചെയ്തു. പിന്നെ നമുക്ക് പിന്നെ എപ്പിസോഡ് ഇന്ന് തുടങ്ങി. അപ്പോ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് പിന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നു ചെറിയ ചേട്ടനോ. പിന്നെ ഒബ്വിയസ്ലി നോറയാണ് കൂടെ സംസാരിക്കണമെങ്കിൽ നോറ പിന്നെ ഫുൾ സങ്കട. ഓരോരോ മൂലക്ക് പോയിരുന്ന ഓരോരുത്തരെ കൂടെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് കിച്ചണിൽ വന്നിട്ട് നമ്മളെ ശ്രീരേഖേനെ എടുത്തിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇങ്ങനെ എന്താ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഓരോ ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവമാണ്, ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സ്വഭാവമാണ്. ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു നല്ലൊരാളെന്ന് ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നല്ലൊരു കുട്ടിയാണല്ലേ. അപ്പൊ അതിനുശേഷം നമ്മള് പണ്ട് എവിടെ ഒന്ന് കേട്ടിട്ടുണ്ട് പാവങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം, അതേപോലെ സംഭവത്തിലാണ് വന്നത്. പിന്നെയാണ് പെട്ടെന്ന് പാട്ട് വന്നത്. യെസ്, നമ്മള് ഓൾറെഡി നമ്മുടെ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിൽ പറഞ്ഞു കഴിഞ്ഞാണ്. എന്നാ പോലും ജസ്റ്റ് ഇതിൽ ഭയങ്കരിയാണ് നാവുകൊണ്ട് വയസ്സ് ഭയങ്കരിയാണ്. നമ്മളടുത്ത് പറഞ്ഞ സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഭയങ്കരി. അപ്പൊ അത് കഴിഞ്ഞു നമ്മളിത് ഓൾറെഡി പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. അപ്പൊ നന്ദന വന്നു, നന്ദന അല്ല പേര്, നന്ദന വന്നു. അത് കഴിഞ്ഞ് രണ്ട് അഭിഷേക് വന്നു അടുത്ത പാട്ടില് വരുന്നത്. പിന്നെ നമ്മുടെ മൂന്ന് വൈൽഡ് കാർഡ് അടുത്ത് വന്നു. അഭിഷേക് രണ്ടാളും പേര് മാത്രമേ വന്നുള്ളൂ, രണ്ടാളെ സ്വഭാവം തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, രണ്ടും ഓപ്പോസിറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് മൂന്ന് പേര് വന്നത്, പൂജ, സായി, പിന്നെ ഡി ജെ സി ബിജെ. അപ്പോ പിന്നെ സായിനെ വന്ന് രണ്ട് കൊട്ടു കൊടുത്തു. അതെ, അത് എനിക്ക് തോന്നുന്നു ലൈവിലൊന്നും നമ്മളത് ലൈവിലൊന്നും കേട്ടില്ല. സായി കേറുമ്പോ തന്നെ ജാൻമണിനോട് പറയണ്ട് ഞാന് എന്താ എക്കണോമിക് ക്ലാസ്സിലല്ല വന്നതെന്ന് പറയണ്ട്. അതുപോലെ നമ്മളെ ഗബറിയുടെ ചോദിക്കുന്നുണ്ട് സുഖാണോന്ന് നോക്കുമ്പോ, സുഖം എന്ന് പറയുമ്പോ സുഖം കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഗബറിക്ക് അത് മനസ്സിലായോ എന്താ അവര് അങ്ങനൊന്നുമില്ല അതൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരു പരമസുഖം ഞങ്ങൾക്ക് സുഖക്കേടുണ്ടാക്കിയതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗബറി പെട്ടെന്ന് ഇതൊക്കെ വന്ന് സുഖം വന്നിട്ട് ചോദിച്ചിട്ട് അല്ല സുഖതരമായിട്ട് ജാസ്മിനെ ജാസ്മിൻ എന്നൊക്കെ വിളിച്ചോ, പിന്നെ നമ്മളെ വിളിക്കണമെന്നൊക്കെ. അപ്പൊ പിന്നെ അതിനുശേഷം പിന്നെ ഒരു ഇൻട്രോ ഉണ്ടായിരുന്നു, അത് ഇതിലൊന്ന് എപ്പിസോഡിൽ കാണിച്ചില്ല. അത് കുറച്ച് ലോങ് ആയിരുന്നു, എല്ലാവരുടെയും കൂടെ സായിന്റെ ആണെങ്കിലും കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഒക്കെ മൊത്തം കട്ട് ചെയ്തിട്ടുണ്ട്, അതായത് നന്നായി അത് എപ്പിസോഡ്. അതുകൊണ്ട് പറയാൻ കഴിഞ്ഞു. പിന്നെ വന്നത് പിന്നെ പവർ ടീം സെലക്ഷൻ. ക്യാപ്റ്റൻ വ്യോം, ക്യാപ്റ്റൻ ജാസ്മിൻ ആണ് നമുക്ക് പവർ ടീം സെലക്ട് ചെയ്തത്. ക്യാപ്റ്റനെ ക്യാപ്റ്റൻ അല്ല, ബിഗ് ബോസിന്റെ ക്യാപ്റ്റൻ ആണ്, അല്ല മിക്സ് മീൻസ് ബിഗ് ബോസിനേക്കാളും വലിയ ക്യാപ്റ്റൻ ആണോ എന്നുള്ളൊരു തോന്നലുണ്ട് ക്യാപ്റ്റന്. സുഖമായിട്ട് ഇങ്ങനെ പവർ ടീം പോയി കിടക്കാന്നാണ് വിചാരിച്ചത്. അപ്പൊ ക്യാപ്റ്റൻ അതിന് എടുത്തേണ്ട ഒഴിവാക്കി. അപ്പൊ പിന്നെ അതിന്റെ ഇടയ്ക്ക് പിന്നെ ഓരോ ടീമുകളെ തെരഞ്ഞെടുത്തു. അപ്പൊ എല്ലാവരെയും ഓരോ ടീമിലൊക്കെ വിട്ടു. പിന്നെ അതിനുശേഷമാണ് ഏറ്റവും വലിയ മെയിൻ സംഭവം നടന്നത്, അഭിഷേക് രണ്ട് അഭിഷേകുമായിട്ട് തമ്മിൽ ചെറിയൊരു ഒരസുണ്ടായി. അവര് റൂമിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ ഇടയിലാണ് അഭിഷേക് രണ്ടാൾ അഭിഷേകിനെ എങ്ങനെ മനസ്സിലാവുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരാൾ അഭിഷേക് കെ ആണ് പറഞ്ഞു. അതില് ആ കെ എന്ന് പറയുന്നത് എന്താണ് ഇനീഷ്യൽ വെച്ചപ്പോ അയാൾ വീട്ടുപേര് ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അത് വളരെ മോശപ്പെട്ട കാര്യം, ഭയങ്കര മോശപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം അങ്ങനൊന്നും പറയാനായിട്ട് ഒരാളോട് അങ്ങനെ ഒരാളോട് പറയാൻ പാടില്ല എന്നുള്ളത് അത് സത്യം തന്നെയാണ്. ഗെയിം ആണ്, ഒരാളെ ടാർജറ്റ് ചെയ്യാം, ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യാം, അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം ചെയ്യാം, അതിനൊക്കെ വേണ്ടി എന്തും ചെയ്യാം. പക്ഷെ ഇത്തരത്തിലുള്ളൊരു ഗെയിം കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. പക്ഷെ അത് നോമിനേഷനിൽ ഋഷി കാര്യമായിട്ട് പറഞ്ഞു, പുറത്ത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു. പക്ഷേ ഈ ഗെയിമിനുള്ളിൽ ഇതിന്റെ ഉള്ളിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇത്രയും ദിവസത്തിന്റെ ഇടയ്ക്ക് പല സംസാരങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സംസാരമൊന്നും അതിന്റെ ഇടയിൽ ആരും വന്നിട്ടില്ല. ഇപ്പൊ ജാൻമണിക്കൊക്കെ നല്ല റെസ്പെക്ട് കൊടുത്തിട്ടാണ് അവര് സംഭവം കൊണ്ടുപോകുന്നത്. പിന്നെ ഇവൻ ഓൾറെഡി എൽ ജി ബി ടിക്കു എതിരാണ്, പിന്നെ ഇവൻ അതിനായിട്ട് നടക്കാന്ന് എന്തായാലും നമുക്ക് മനസ്സിലാവും. എന്തെങ്കിലും കിട്ടാൻ അപ്പൊ അതിനെതിരെ കൊത്താൻ നിൽക്കുന്ന ആൾക്കാരാണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലുള്ള സീന്, ജാൻമണിയും അഭിഷേകും തമ്മിൽ സെയിം. പിന്നെ അടുത്തതുള്ളത് അടുക്കളയുടെ സീനാണ്. അപ്പൊ എന്താ വെച്ചാൽ ജാൻമണിനെ ഏലിയൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു, അത് ജാൻമണി അത് ഏലിയൻ ആക്കി ഭാഷ. ജന്മണിന്റെ അടുത്ത് വെറുതെ ഇയാൾ കുത്തിക്കൊണ്ടായിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. അത് ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കും, അപ്പൊ ഭാഷ എനിക്ക് മനസ്സിലാവണില്ല എന്നൊക്കെ പറയണ്ട. അതിന്റെ ഭാഗമായിട്ടാണ് പറയണത് ഏലിയൻ ലാംഗ്വേജ് ആണെന്നാണ് അയാൾ പറഞ്ഞത്. ഏലിയൻ ലാംഗ്വേജ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ അപ്പൊ ജാൻമണി പെട്ടെന്നത് ഞാൻ ഏലിയൻ ആണോ, എന്നെ കണ്ട് ഏലിയൻ ആണോ ജാൻമണിക്ക് അത് കൊണ്ടു. പക്ഷെ അത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല ശരിക്കും, നമുക്കത് ഊഹിക്കാനുള്ള ഏലിയൻ ലാംഗ്വേജ് ഉദ്ദേശം. ആൾക്കാരോട് കേൾക്കാത്ത ആൾക്കാരുടെ അടുത്ത് അപ്പൊ ഞാൻ ഏലിയൻ ആണോ ഏലിയൻ ആണോ എന്നൊക്കെ ചോദിച്ചപ്പോ എല്ലാരും വിചാരിച്ചു ഏലിയൻ ആണെന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ജാസ്മിൻ അത് വിചാരിച്ചു. പിന്നെ ജാസ്മിൻ ആസ് എ ക്യാപ്റ്റൻ വന്ന ഇടപെട്ട് അത് ചെയ്യരുത് അത് ചെയ്യരുത് എന്നൊക്കെ പറയണ്ടായിരുന്നു. അത് നല്ല സംഭവമാണ് ചെയ്തത്, പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു ഗെയിം ഉണ്ടാവും. ജാസ്മിൻ എനിക്ക് തോന്നുന്നു ജാസ്മിൻ ക്യാപ്റ്റൻ അല്ലാത്ത സമയത്തും ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചൊക്കെ നന്നാവും തോന്നുന്നു. ജാസ്മിൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ സംഭവം നന്നാക്കണൊക്കെ കാണുമ്പം എനിക്ക് തോന്നുന്നു നമ്മളെ മുന്നത്തെ ക്യാപ്റ്റനെ പോലെ തന്നെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. എന്തായാലും നല്ലതാണ് ഇങ്ങനെ നല്ല രീതിയിൽ കളിച്ചു പോകണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചു പോകാൻ. ഇതുപോലെ ജാസ്മിൻ ആദ്യം മുതൽ കളിക്കണായിരുന്നു, അപ്പൊ ക്യാപ്റ്റൻ ആയാൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല, സ്വയം മുഖം രക്ഷിക്കാനാണ്. എന്തായാലും പിന്നെ ആ സമയത്ത് വിചാരിക്കുന്നുണ്ടോ പുറത്തത്തെ ആളല്ലേ വന്നത്, ജാൻമണി ഇവിടുത്തെ ആൾ, അപ്പൊ ജാൻമണിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഗെയിം ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ചിന്ത എന്തായാലും കടന്നു പോയി. മാത്രല്ല ജാസ്മിന്റെ ചില ചില സമയത്തൊക്കെ അത് വരുന്നുണ്ട്. ഞങ്ങളിപ്പോ കുറെ കാലമായിട്ട് ഇവിടെ ഇരിക്കണല്ലേ എന്നൊക്കെ ജാസ്മിൻ ജാസ്മിൻ അത് പറയുന്നുണ്ട്. വൈൽഡ് കാർഡുകളിൽ കയറി വന്നപ്പോ ഞങ്ങൾ ഇവിടെ നിനക്കറിയില്ല, നീ അത് ഇങ്ങനെ ചെയ്യുന്ന കുട്ടി അത് പഠിച്ചോളൂ, അങ്ങനെ ഇങ്ങനെ ഫുള്ള് ഭയങ്കരടുത്ത് പറഞ്ഞിട്ട് ഇനി അത് പഠിക്കും, അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ ശ്രദ്ധിക്കുക. പറയുന്ന ആളെ ശ്രദ്ധയൊക്കെ നമ്മള് കൊറേ കണ്ടു, ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലാണെന്ന് മാത്രം. അതെ, ഇവര് ആദ്യം തുടക്കം വന്നപ്പോൾ ശ്രദ്ധിക്കാതെ തന്നെയാണ് പല സാധനങ്ങളും നടന്നത്. അപ്പൊ പിന്നെ അപ്പൊ ശ്രദ്ധയില്ല, ഇപ്പോഴും ശ്രദ്ധയില്ല, അത് വേറെ അത് തുടർന്നുകൊണ്ട് ഉണ്ട്. ചില കാര്യങ്ങളിൽ ശ്രദ്ധ കുറച്ച് കൂടുതലുമാണ്. പിന്നെ അഭിഷേകിനെ ഒന്ന് ഉപദേശിക്കാൻ പോയി, ക്യാപ്റ്റൻ ഞാൻ ഇങ്ങനെ പറയണ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നത്. അഭിഷേകിന്റെ അടുത്തൊക്കെ ഉപദേശിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നന്നായിട്ടൊന്ന് ഉപദേശിച്ച് വിടും കുറഞ്ഞ ജാസ്മിൻ. എനിക്ക് തോന്നുന്നുണ്ട് അവന്റെ ടാർഗറ്റ് ഞാൻ വളരെ നെവറാക്കിയാണ് വിടുന്നത്. അതെ അതെ. പിന്നെ പിന്നെയാണ് മറ്റേ ടാസ്ക് വന്ന് നോമിനേഷൻ. അപ്പൊ കളർ ചെയ്യണത്, അപ്പൊ പെയിന്റ് അടി നമ്മള് കൊറേ വോട്ട് ചെയ്തു അല്ല, കൊറേ പേര് എല്ലാരും ചെയ്തു അല്ല, നമ്മളെ ജാൻമണി മാത്രം ഇങ്ങനെ നിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും ചെല്ലുന്നുണ്ട്. ഭയങ്കര അഹങ്കാരം പിടിച്ച നൃത്തമായിട്ടും സംസാരമായിട്ടും എനിക്ക് എല്ലാവരുടെ അടുത്തും തോന്നി. ജാൻമണിക്ക് ജാൻമണിനെ നോമിനേറ്റ് ചെയ്യുമ്പോ എന്തിനാണ് ഈ കുരുപൊട്ടണെന്ന് എനിക്ക് മനസ്സിലായത്, ഗെയിമിന്റെ ഭാഗമാണ് ഇത്രയും കാലമായിട്ട് മനസ്സിലായത്. എക്സ്പ്രഷൻ തന്നെ ഫുള്ള് ഭയങ്കര സീരിയസ് ആയിട്ട് പുച്ഛഭാവം എല്ലാവരോടും കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ മറ്റേ കൂടെ സപ്പോർട്ട് ആയിട്ടുള്ള ഒരാൾ വന്നതുകൊണ്ട് ഒരു ഇതാണോ കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവര് കുറച്ചൊരു അഹങ്കാരം കാണിക്കലുണ്ടെങ്കിലും ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് വരുന്നു. ഇനിയിപ്പം അവർക്ക് എന്തോ മറ്റേ നമ്മൾ അഭിഷേക് പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ളതിന്റെ ഒരു അഹങ്കാരം കാണിക്കണം എന്താന്ന് മനസ്സിലാവില്ല. അപ്പൊ ഭയങ്കരമായി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് ഇപ്പം സായിന്റെ ഭാഗം കറക്റ്റ് ആയിട്ടാ തോന്നിയത്. കാരണം അതിന്റെ മുന്നേ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കൈ അല്ല ഒരേ സ്ഥലത്ത് അടിച്ചെടുത്ത് പിന്നെ പിന്നെ അടിക്കാൻ പറ്റില്ല. ജാൻമണിന്റെ രണ്ട് കൈയിലും അടിച്ചിട്ടുണ്ട്. അതെ, സ്വാഭാവികമായിട്ടും അപ്പുറത്ത് നമ്മളെ നോറന്റെ രണ്ട് ഫേസിലും അടിച്ചില്ലേ, രണ്ട് സൈഡിലും അടിച്ചു. അല്ലെങ്കിൽ അത് ആദ്യം അപ്പൊ നോറയ്ക്ക് പറയണമായിരുന്നു പറഞ്ഞു. ജാൻമണി പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ആ എടുക്കുന്ന ആള് പറയണായിരുന്നു. പിന്നല്ല പിന്നാലും ബിഗ് ബോസിന് അത് മാത്രമേ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബിഗ് ബോസ് ആദ്യം പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിലും അടിക്കാം എന്നുള്ളത്. പിന്നെ രണ്ടാളും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ബിഗ് ബോസ് ആലോചിച്ചിണ്ടാവും, കാരണം നമ്മൾ കുറച്ചു മുന്നേ ഇങ്ങനെ റൂള് പറയും ചെയ്തു. അപ്പൊ സായിനോട് അത് പറയാനും വയ്യ. എന്നാൽ ജാൻമണിന്റെ അടുത്ത് ഇങ്ങനെ ഫേസിൽ ജാൻമണി അത് ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ സംഭവം. ബിഗ് ബോസിന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വയസ്സായിട്ടുള്ള തീരുമാനം അത് തന്നെയായിരിക്കും. പിന്നെ അപ്പൊ പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്താ പറയാ, അഭിഷേകിന് കുറെ വോട്ട് ചെയ്തു ഈ എൽ ജി ബി ടി ക്യുനെതിരെ പറയുന്നോണ്ട് ആ സംസാരത്തിനെ കുറിച്ച് കുറെ വോട്ട് ഇപ്രാവശ്യം പെട്ടെന്ന് തന്നെ കിട്ടി, ഒറ്റ ദിവസം കൊണ്ട് തന്നെ കിട്ടി. വന്ന ദിവസം തന്നെ 9 വോട്ട് നൈസായിട്ട് മേടിച്ചു. ജാൻമണിക്കും സെയിം ആയി, ജാൻമണിയും രണ്ടാളും കൂടിയാണല്ലോ ആദ്യം തല്ലുണ്ടാക്കിയത്, അതുകൊണ്ട് രണ്ടാളും കൂടി അവർ 9 വോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പൊ പിന്നെ അത്ര തന്നെ ഉണ്ടായിരുന്നല്ലോ ഇന്ന എപ്പിസോഡിൽ. പിന്നെ പിന്നെ ആ ദേശത്തില് ജാൻമണി പോയി കുറെ മുഖം കഴുകി. പക്ഷെ അത് എനിക്കറിയാം അവരുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഉണ്ടാവും, പക്ഷെ ഇവിടെ അതൊന്നും ഇല്ലല്ലോ. അല്ല എന്തൊക്കെയാണെന്ന് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കുറെ ഓവറായിട്ട് കാട്ടിക്കൂട്ടലാണ് എനിക്ക് തോന്നിയത്. മൂപ്പത്തിക്ക് ദേഷ്യം പിടിച്ച അവർ അയ്യപ്പങ്ങളൊക്കെ നടത്തുക, അല്ലെങ്കിൽ കടന്ന് തുള്ളുക. അത് ഇപ്പൊ ഒന്ന് പുതിയത് ഇപ്പൊ അത്രയും ദിവസം ഒന്നുമില്ലെങ്കിൽ നിരത്തി പ്രാവുക, ആരെ കണ്ടാലും പ്രാവുക, ഒന്നും നോക്കണ്ട. നേരത്തെ ആരെങ്കിലും മുന്നിൽ ജാൻമണി ചേച്ചി ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ തന്നെ പ്രാവുക. സകല ആൾക്കാരും എല്ലാവർക്കും പേടിയാണ്. സത്യം തന്നെ അത് ജാസ്മിൻ അവിടെ വലിയ സംഭവമാക്കാൻ നോക്കിയിട്ടുണ്ട്. ജാസ്മിൻ വല്ലാത്തുള്ളുണ്ട്, നമ്മള് കണ്ടതാണ് ഇത്ര ദിവസം. അപ്പം സംഭവം അത് മാത്രല്ല, പിന്നെ വെള്ളം ഞാൻ വിചാരിച്ചത് അതിന്റെ മുഖത്ത് എന്തോ കുടുങ്ങി കിടക്കണത് തള്ളി കളയാണ്. ഇങ്ങനെ കണ്ണൊക്കെ പൊട്ടും ചേച്ചി, എങ്ങനെ കണ്ണിക്ക് വെള്ളം മാറി തോന്നിയിട്ടുണ്ടെങ്കിൽ
ഇനിയിപ്പോ അത് കരഞ്ഞതാണോ കണ്ണില് വെള്ളം പോയതിനുള്ള പ്രശ്നമാണോ പറയാം. അപ്പത്തേക്ക് കുറെ എണ്ണം ഓടി പിടിച്ച് റഷ്യയിൽ കൂടെ പാറ പറന്ന് വെള്ളം പാരില്ലേ വെള്ളം പാരില്ലേ നിങ്ങൾ അങ്ങനെ തന്നെ വെള്ളം തട്ടാത്തേന്ന് ചോറിയും പിടിക്കുകയും എന്നൊക്കെ പറഞ്ഞ് പാഞ്ഞു വരുന്നുണ്ട്. എന്താണ് എന്താണെങ്കിലും വെള്ളം നമ്മളെ വണ്ടിയൊക്കെ കഴുകണ പോലെയാണ്, എന്ത് പവറിലാണ് വെള്ളം എടുത്തോട്ടിരിക്കുന്നത്, കണ്ണൊക്കെ ഊരി പോലും ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ബാക്കിയുള്ളവർ പ്രാകണം എന്നുണ്ടെങ്കിൽ അവരൊക്കെ ഫേസ് പിന്നെയും കാണണം, ഇങ്ങനെയൊക്കെ കണ്ണിനുള്ളിൽ വെള്ളം ഒഴിച്ചാൽ. ബിക്കോസ് അതൊന്നും ശ്രദ്ധിക്കണ നല്ലതാണ്. വോട്ടിംഗിൽ വന്നോണ്ട് ഇനിയിപ്പോ നമ്മളെല്ലാരും വോട്ട് ചെയ്യേണ്ടി, വോട്ട് ചെയ്യാത്തവർക്ക് അത് പ്രാഗുണ്ടോന്നാവോ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് വോട്ട് ചെയ്യാനൊരു തോന്നലുണ്ടാവില്ല, പ്രാഗി പ്രാഗി അങ്ങനെ തോന്നണോന്നാവോ. അയ്യോ, അവ ഇന്ന് ഇത്ര നാളും ബി പ്ലസ് കണ്ടിട്ടില്ല, നാളത്തെ പ്രൊമോയും കണ്ടിട്ടില്ല, നമുക്ക് നോക്കാം ഇനി നാളെ എന്താണ്ടാവാന്നുള്ളത്. ആ ഒരു വെള്ളം പാരലോടുകൂടി ബിഗ് ബോസ് വരെ പേടിച്ചിട്ടാണെന്നറിയാലോ എപ്പിസോഡ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളത്തെ വ്യൂവേഴ്സിനെ ശ്രദ്ധിക്കും, നാളെ ഞാൻ ഒറ്റയ്ക്കാണ് റിവ്യൂടെ പോണത്. അതെ, നാളെ എനിക്ക് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്, മറ്റന്നാൾ മുതൽ വളരെ ആക്റ്റീവായിട്ട് ഞാനും തിരിച്ചു വരുന്നതാണ്. നിങ്ങൾ എന്നെ കണ്ടിട്ട് സഹിച്ചേ പറ്റുള്ളൂ, ഞാൻ ന്യൂസ് വായിക്കുന്ന ആളാണ്, നിങ്ങളെല്ലാരും സഹിച്ചേ പറ്റുള്ളൂ വീഡിയോ എടുക്കുന്നത്. പിന്നെന്താ പറയാ, അടുത്ത ദിവസം മുതൽ എനിക്കൊന്നും ഗെയിമൊന്നും ഓണാവും. പിന്നെ എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, എനിക്കിന്ന് മാത്രമല്ല എനിക്ക് രണ്ടാക്കും പറയാനുള്ള കാര്യം തന്നെയാണ്, ഇപ്പൊ എന്താ പറയാ, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ പറയുന്ന സായിനെ കുറിച്ചിട്ട് ഒരുപാട്. ഇപ്പൊ ഞങ്ങളോടായതുകൊണ്ട് ഞങ്ങളെ കമന്റിന്റെ അടിയിലൊക്കെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്, നെഗറ്റീവും പോസിറ്റീവും നമ്മൾ അതിനൊക്കെ ഭയങ്കര ഗെയിം സ്പിരിറ്റിലേ എടുക്കണുള്ളൂ. കാരണം നെഗറ്റീവ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവ്. പിന്നെ എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ, നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും, നമ്മൾ അതിന് ആ ഒരു മൈൻഡിലേ എടുക്കണുള്ളൂ. അത് അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ മാത്രല്ല, സായിക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു ഹൈപ്പ് കേറുമ്പോ ഉണ്ട്. അപ്പം അത്രയും ഫസ്റ്റ് ദിവസം തന്നെ എത്തിയില്ല എന്നുള്ളതിന്റെ ഒരു പ്രശ്നമാണ് എല്ലാരും കാണിക്കുന്നത്. നമുക്കത് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾക്ക് പോലും തോന്നിയിട്ടുണ്ട് അയ്യോ ചില സംഭവങ്ങളൊക്കെ ഒന്നും. എന്തിനാണ് ജാസ്മിനോട് പോയി പറഞ്ഞ കഥ, പിന്നെ ജാസ്മിൻ അതൊക്കെ എപ്പിസോഡിൽ കട്ട് ചെയ്തോ, നിങ്ങൾക്ക് തോന്നിയ പോലെ തന്നെ നമുക്കും തോന്നിയിട്ട് ഫസ്റ്റ് ഡേ തന്നെ പോയി ജാസ്മിനോട് ഒന്നും പറയണ്ട. അതുകൊണ്ടാണ് ഇത്രയും ഇപ്പൊ പല ആൾക്കാരും പറയണത് കേട്ടു. അതുപോലെ തന്നെയാണ് ഈ നിയമങ്ങളെല്ലാം ഞങ്ങളെല്ലാവരും 6 സീസണായിട്ട് വീഡിയോ ഒക്കെ ചെയ്യണതാണ്. എന്നിട്ടും സായി എന്തേ നിയമം ഓർത്തില്ലേ എന്നുള്ളൊക്കെ നമ്മളും ചിന്തിച്ചു. അപ്പൊ എന്താണ് വേറൊരു കാര്യമുള്ളത്, ഫസ്റ്റ് ഡേ തന്നെ കയറി ചെന്നിട്ട് നമ്മൾ സായി കൊണ്ട് കയറി ചെന്നു എന്നുള്ളതിന്റെ അർത്ഥം എല്ലാവരെയും തലക്കടിച്ച് പൊളിക്കുക, എന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടി ആകെ വെറുതെ നിന്നോർത്ത് നിന്ന് ജഗബോ ഉണ്ടാക്കുക, ഇതല്ലല്ലോ ഗെയിം. കേറി ചെന്നിട്ടേ ഉള്ളൂ, കുറച്ച് ടൈം കൊടുത്തു കഴിഞ്ഞിട്ട് വേണം സായിക്ക് കയ്യിൽ ഗെയിം കളിക്കാൻ. സായി അങ്ങനെ ഗെയിം കളിക്കുന്ന ഒരാളാണ്, സായിനെ കുറിച്ച് അറിയണം നമുക്കറിയാം. സായിന്റെ പ്ലാനിങ് എന്താന്നുള്ളത് അറിയില്ല, ഞങ്ങൾ മനസ്സിലാക്കണു. ഒരുപാട് എതിരഭിപ്രായങ്ങളുണ്ട്, പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ പിന്നെ അതിനിടയ്ക്ക് അവള് ചിലപ്പോ ആ സമയത്ത് എനിക്ക് തോന്നുന്നത്, ഞാൻ എന്റെ ഒരു ചിന്താഗതി പറയണേ, സായി ചിലപ്പോ അത് പറഞ്ഞിട്ടുണ്ടാവും. ഒരു ഒരു വശം ചിന്തിക്കുകയാണെങ്കിൽ അവളെ മെന്റലി ബ്രേക്ക് ഡൌൺ ആക്കാൻ വേണ്ടിട്ടാവും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. ഇനി വേറൊരു വശം എന്താണെന്ന് വെച്ചാല് ചിലപ്പോ ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് എന്തെങ്കിലും ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടാവും. ഇവള് പിന്നെ ചോദിച്ചു, ഇവള് ഡൗൺ ആയി, ഒറിജിനലി ഡൗൺ ആയി. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇത് സത്യമാണോ അല്ലേ എന്നുള്ളത് കേട്ടപ്പോ ജാസ്മിൻ ഒന്ന് തോന്നി ഓക്കെ ചിലപ്പോ സായി പറഞ്ഞു നോണയാവും, സായി പറഞ്ഞു നോണയാവുന്നു. പക്ഷെ ആ സാധനം അതെ ആ നൈസ് ആയിട്ട് അപ്പത്ത് പോയിട്ട് പറഞ്ഞു. ആസ് എ ഗെയിമർ ഞാൻ പലതും ചോദിക്കും, അത് പറയേണ്ടത് നിങ്ങളുടെ കാര്യം കർത്തവ്യം. അവൾ അവസരം മുതലെടുത്തു, സായിക്ക് അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി എന്തുകൊണ്ടോ അത്, പക്ഷെ അത് തിരുത്താൻ ഇഷ്ടം പോലെ അവസരം കിടക്കുന്നുണ്ട്. എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാം, അതിൽ പിന്നെയും ഗെയിം ഉണ്ടാവാം, അത് നമുക്കറിയില്ല. സായിന്റെ ഗെയിം പ്ലാൻ നമുക്ക് ഒരു ഐഡിയ ഇല്ല, കാരണം ആ വീണ്ടും ഉള്ളിൽ എത്തിക്കഴിഞ്ഞാലേ എന്തെങ്കിലും ഗെയിം പ്ലാൻ തുടങ്ങുള്ളൂ, നമ്മൾ പുറത്തുനിന്ന് കളിയാനായിട്ട് ഒരു കാര്യമില്ല. എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, ഫസ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ഡേ അവിടെ പോയിട്ട് ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ ആകെ അലക്കി ജഗബോഗ മാസം അടിക്കാൻ എന്ത് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടല്ല സായി പോയത്. സായിക്ക് ഒരു ടൈം എടുക്കണ, സായിക്ക് നല്ല അതിൽ പോയില്ല, എല്ലാ കണ്ടസ്റ്റൻസും അങ്ങനെ തന്നെയാണ്. അല്ല ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഫസ്റ്റിന് അടിയുണ്ടാക്കി എന്താ പറയാ, ഇവന് ഓവറാക്കി ഓവർ ഷോ കാണിക്കാൻ പോയത് ഓവർസ്മാർട്ട് കാണിക്കാൻ ഫസ്റ്റ് സീസൺ അടിയുണ്ടാക്കണമായിരിക്കും. ഇനിയിപ്പോ പോയിട്ട് കുറെ മാസം ഡയലോഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചു വന്നതാണ്, ഇവൻ ആൾക്കാർ പറയണത് കേട്ടിട്ട് പോവാണെന്ന്. അങ്ങനെയല്ലോ അപ്പൊ പിന്നെ ഇത് സംഭവം അങ്ങനെയാണ്. അതെ, സായി കേറുമ്പോ തന്നെ ലാരന്റെ അടുത്ത് പറയേണ്ടത് ഞാൻ സീക്രട്ട് ഏജന്റ് അല്ല, സായി ആയിട്ടാണ് കേറുന്നത് എനിക്ക് തോന്നുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ മിക്കവാറും ഇടയ്ക്കിടയ്ക്കൊക്കെ സീക്രട്ട് ഏജന്റ് ആവുന്നുണ്ടാവും, നമുക്കറിയാം സായിനെ. അപ്പം സായി ഗെയിമൊക്കെ ഭയങ്കര സ്പിരിറ്റിൽ ചെയ്യുന്ന ഒരാളാണ് നമ്മൾ കണ്ടിട്ടുള്ള സായി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയണ സായി, അത് അതന്നെ അതിൻ്റെ ഉള്ളിൽ കാണിക്കും. അപ്പം തുടക്കത്തിൽ തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല ഗെയിം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ബാക്കി ദിവസങ്ങളിൽ സായിന്റെ ഗെയിം ഇനി കാണാനിരിക്കണേ ഉള്ളൂ എന്നുള്ളതാണ്
നമുക്ക് പറയാനുള്ളത്, ഒരു ഒരു പഴഞ്ചൊല്ല് പറയുന്നുണ്ട്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ്. പതുക്കെ പതുക്കെ സായി അതിലേക്ക് എത്തിക്കോളും. പതുക്കെ എന്നുള്ള ചെയ്യുന്നതിന് സായി എല്ലാ ചെയ്യുന്നതിനും എന്തെങ്കിലും ഒരു ഗെയിം പ്ലാൻ ഉണ്ട്, ഉണ്ടാവും, ഉണ്ടാവാതിരിക്കാം, നമുക്ക് ഐഡിയ ഇല്ല. കാരണം ഇവിടെ വെച്ച് പ്ലാൻ ചെയ്ത സാധനം ഒന്നും അവിടെ എക്സിക്യൂട്ട് ആവുക. അതുപോലെ തന്നെ മലയാളത്തിലുണ്ട് ഒരു സാധനം, പയ്യെ തിന്നാ പനയും തിന്നും, സായി പന തിന്നണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടുന്ന് കൊറേ കാലം അരിയൊക്കെ തിന്നു പോയതാണ്, അപ്പൊ അവളൊന്ന് പന തിന്നട്ടെ. അപ്പോ നമ്മളിനിപ്പോ ഫുള്ള് സായിനെ കുറിച്ച് മാത്രം ഇതില് പറയാം. നമ്മൾ ഇന്നത്തെ ജസ്റ്റ് ഒരു വീഡിയോന്റെ അടിയിൽ കമന്റ്സ് വന്നത് പറയാൻ, സായി പൂളില് കളിക്കുമ്പോ അത് പുറത്തുനിന്ന് പറയാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങൾ തന്നെയാണ്. ഞങ്ങള് പിന്നെ അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഞങ്ങളവനെ വെളുപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടല്ല നമ്മളിത് എന്നും പറയുന്നില്ല. ഇന്ന് ജസ്റ്റ് ഇന്ന് ഫസ്റ്റത്തെ ആ ഒരു ഹൈപ്പിലും കാരണം പല സ്ഥലത്തും പല യൂട്യൂബേഴ്സ് ഒക്കെ ഇട്ട് കണ്ടു, അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞത്, ഒരു ക്ലാരിഫിക്കേഷൻ അങ്ങനെ ഒന്നും അല്ല. അങ്ങനെ വിചാരിക്കണം, ഇങ്ങനെ വിചാരിക്കണം എന്നൊന്നും അല്ല. നമ്മൾ തോന്നുന്ന ഞങ്ങൾക്ക് ഇതിനായിട്ടുള്ള അഭിപ്രായം എങ്ങനെയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും, ചിലപ്പോ ഇന്ന് വീഡിയോ കാണുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും നമ്മൾ എന്ത് പറയുന്നുള്ളത്. നമുക്ക് പറയാനുള്ളത് ഇത് മാത്രം തന്നെയാണ്, ഇന്ന് ഫസ്റ്റ് ഡേ ആണ് സായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇന്ന് അവിടെ പോയി ജഗബോഗി ആക്കുന്ന വിചാരിച്ച് പോയതല്ല. ഓരോരുത്തരെയും പഠിച്ചിട്ടന്നെ ഗെയിം കളിക്കുള്ളൂ. അതിനെ എല്ലാവരും പഠിച്ച് അടുത്ത് ഇന്ന് സോപ്പ് ഇട്ട് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാല് സായിക്ക് ഗെയിം എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു സമയം കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യാൻ എന്തായാലും പറ്റില്ല. അപ്പൊ പറയും ഓവർ ആണ്, ഓവർ സ്മാർട്ട് കാണിക്കാൻ എന്നൊക്കെ പറയും. അപ്പൊ സമയം കൊടുക്കൂ, കുറച്ച് സമയം കൊടുക്കൂ. ശരിയോ, സായി കളിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. കളിക്കാനാണല്ലോ പോയത്. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എന്താണോ പറയാൻ, നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം, അത് ഓരോരുത്തർ ഇഷ്ടങ്ങളാണ്. നിങ്ങൾക്ക് ഗെയിം കണ്ടിട്ട് സായിന്റെ ഗെയിം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കാണിക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാം. ഇപ്പൊ നമ്മൾ മുന്നേ സായി ഉണ്ടായിരുന്ന വീഡിയോസ് അല്ലെങ്കിൽ ആണെങ്കിലും ഒക്കെ നമ്മളും അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു എന്ന് പറയും. നമ്മളിപ്പോ ജാസ്മിനെയൊക്കെ നമ്മൾ നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു പറയാം, സായി എങ്ങനെയാ കളിക്കുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നു അതിനനുസരിച്ചിട്ട് മാത്രം പറഞ്ഞാൽ മതി. നമുക്കൊന്നും പറയില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഞങ്ങളുടെ തോട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നെഗറ്റീവ് തോന്നി, നിങ്ങൾ പറഞ്ഞില്ലേ. നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് അത് വെളുപ്പിക്കാണെന്ന് തോന്നിയാലും നമുക്ക് പ്രത്യേകിച്ച് അതിനോട് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണേ വിചാരിക്കാം, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് സായിനെ മനസ്സിലായിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് സായിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചിന്തിക്കാം, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഇനി നല്ലത് വരുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ ആ സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതെ അതെ, അങ്ങനെ മതി, ഇത്രേ ഉള്ളൂ.